വാട്ടൻ ടോക്കിലേക്ക് വീണ്ടും ശ്രീ ഇബ്രാഹിം. ഇവിടെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഇന്ന് പറഞ്ഞത് അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് ഈ സംഭവം. സഖാഫിയുടെ ഈ സംഭാഷണം അതിൽ കേസെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവവുമായി ബന്ധപ്പെട്ടും ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നു, കേസെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു പുറമെയാണ് കുട്ടിയുടെ പിതാവ് വടകര റൂറൽ എസ്പിക്ക് ഇത് സംബന്ധിച്ച് ആ ദാരുണ സംഭവം, അതിനുശേഷമുണ്ടായ ഇത്ര വലിയ പീഡനം, അത് മാനസിക പീഡനം, അത് സംബന്ധിച്ച് പരാതി കൊടുക്കുന്നത്. നിയമപരമായി മുന്നോട്ട് നീങ്ങാൻ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും തെറ്റു മനസ്സിലാക്കി അത് ഏറ്റുപറയുകയല്ലേ വേണ്ടത്? തെറ്റല്ലല്ലോ, തെറ്റല്ലല്ലോ. ആ ഉമ്മ, ഈ കുട്ടിയുടെ ഉമ്മ പറഞ്ഞ ഒരു വാചകം വളരെ വൈകാരികമായ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഫെയറോഡ് അബ്ദുറഹ്മാൻ സഖാഫി തീർത്തും സ്വോദ്ദേശപരമായി ഉദ്ധരിച്ചതാണ്. ഉദ്ധരിച്ചത് തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മാധ്യമങ്ങളിൽ ഈ കട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിക്കുന്നത് അതിനേക്കാൾ വലിയ ബാലാവകാശ ലംഘനമാകണം. അതോടൊപ്പം ഇപ്പൊ സംസാരിച്ച ആ വ്യക്തി, അയാളുടെ ഭാഷയിൽ എല്ലാ പണ്ഡിതന്മാരും എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിനും കൊള്ളാത്ത ഒരാളും അദ്ദേഹം മാത്രം ഒരു കൊള്ളുന്ന ആളുമായിട്ടാണ് ഇപ്പൊ സംസാരിച്ച വ്യക്തി സംസാരിച്ചിട്ടുള്ളത്. അയാളൊക്കെ മുൻവിധിയോടുകൂടെ സംസാരിക്കുന്നതാണെന്ന് അയാളുടെ അപ്പുറം ഇപ്പുറമുള്ള സംസാരം കേട്ട ആർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മളൊക്കെ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ ഈ പ്രസംഗം കേട്ടിട്ടുണ്ട്, നമ്മളുള്ള സദസ്സിൽ വെച്ചാണ് ഈ പ്രസംഗം പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് പൂർണ്ണമായി കേട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഹാസവും അതിൽ ഫീൽ ചെയ്യുന്നില്ല. അത് ബാലാവകാശ കമ്മീഷന് ഫുള്ളായി കേട്ടു നോക്കാം. ബുദ്ധിയുള്ള വിവരമുള്ള ഏതൊരാൾക്കും മാഡം തന്നെ പൂർണ്ണമായി കേട്ടു നോക്കൂ, കേട്ടാൽ ബോധ്യമാകും ഇത് പരിഹാസമെല്ലാം. പക്ഷേ പ്രചരണം നടത്തി അങ്ങനെ തൽക്കാലം സോഷ്യൽ മീഡിയകളിലും അതുപോലെ മറ്റ് ചാനലുകളിലൊക്കെ പ്രചരണം നടത്തി ഈ പരിഹസിക്കുന്ന ആളാണ് ഫെയറോഡ് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് ഞാൻ തീർച്ചയായും സംശയിക്കുന്നു. ശ്രീ ശ്രീ ഇബ്രാഹിം നാദാപുരം, ഇവിടെ കേസെടുക്കാൻ തുടങ്ങുന്നു ബാലാവകാശ കമ്മീഷൻ. വടകര റൂറൽ എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട്, അതിൽ അന്വേഷണം ഉണ്ടാകും. നിയമപരമായി ഇതിനെ നേരിടാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? പ്രസംഗത്തിനുണ്ട് ആരെങ്കിലും പീഡിപ്പിച്ചുവെങ്കിൽ അവരാണ് ഏറ്റവും വലിയ അക്രമി എന്ന നിലപാടാണ് ഫെയറോഡ് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ഇന്നുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ തീർച്ചയായും അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി വിഷയങ്ങൾ വഴിതിരിച്ചുവിടാനും യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്താനുമുള്ള കുട്ടിയോട് വീണ്ടും ക്രൂരത കാണിക്കാനുള്ള ശ്രമമാണ് പല ഭാഗത്തും ഉണ്ടാകുന്നത്. അതിൽ ഒരുപക്ഷെ ഈ പിതാവ് അസംബന്ധനായോന്ന് നമുക്കറിയില്ല. ഇന്നത്തെ ഈ കാലം എന്ന് പറഞ്ഞ പിതാക്കന്മാർ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന കാലഘട്ടം, പിതാവിനെ ആക്ഷേപിക്കല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വളരെ കൂടുതൽ ബാലാവകാശ കമ്മീഷനോട് ഇടപെടണം തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഈ പ്രസംഗം ഒന്ന് പരിശോധിക്കട്ടെ, അതുപോലെ മറ്റുള്ള ബുദ്ധിജീവികളൊക്കെ പരിശോധിക്കട്ടെ. ആ പ്രസംഗത്തിൽ ഒരു ഒരു അണുമണി തൂക്കം സഖാഫിയുടെ വിഷയത്തിൽ. സഖാഫി ശ്രീ ഇബ്രാഹിം നാദാപുരം, ഇപ്പോഴും താങ്കൾ ആ പിതാവിനെ അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത്, അങ്ങനെയൊക്കെ സംസാരിക്കാമോ എന്ന് പോലും സംശയം തോന്നിപ്പോകുന്നു. ഒരു കുട്ടിക്കുണ്ടായ ദാരുണമായ ഒരു സംഭവം, അതിൽ അന്വേഷണം നടക്കട്ടെ, അങ്ങനെ ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത്. പലരെയും രക്ഷപ്പെടുത്താൻ അതിനപ്പുറം ആ കുടുംബത്തെ അധിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ചർച്ചയിൽ പോലും താങ്കളുടെ വാക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് ഖുർആൻ ഓതി കൊടുത്തുകൊണ്ട് ഈ പഠനം തുടങ്ങിക്കൊടുത്തത് ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് എന്ന നിലപാടിൽ തന്നെയാണ് അബ്ദുറഹ്മാൻ സഖാഫി ഇന്നും എന്നും എപ്പോഴും ഉള്ളത്. ആ നിലയ്ക്ക് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. വെറുതെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് വിഷയങ്ങൾ തീർച്ചയായും ഇതിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് ആ കുടുംബം തയ്യാറെടുക്കുന്നത്. നിങ്ങളും ആ രീതിയിൽ നിയമപരമായി ഈ വിഷയത്തെ സമീപിക്കാനാണോ തയ്യാറെടുക്കുന്നത്? തീർച്ചയായും നിയമപരമായി സമീപിക്കാൻ തന്നെയാണ് മാനേജ്മെന്റ്. വ്യക്തമാണ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. എം സ്വരാജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എം സ്വരാജ്, നാദാപുരം ആ പിഞ്ചു കുട്ടിക്കുണ്ടായ ദാരുണമായ സംഭവം, സ്കൂളിൽ വെച്ച് പീഡിപ്പിക്കപ്പെടേണ്ടി വന്ന സംഭവം, പീഡനം ത്തിനിരയാകേണ്ടി വന്ന സംഭവം, അതിനുശേഷമുണ്ടായ കാര്യങ്ങൾ, ഇന്നലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയ സംഭാഷണത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾ നൽകുകയുണ്ടായി. അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. ഇന്ന് ഇബ്രാഹിം നാദാപുരം അത് അങ്ങനെയല്ല, മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, കട്ട് ചെയ്തെടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്, അത് കാണുന്ന ആർക്കും. പക്ഷേ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ പൊതുസമൂഹത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരും ആ വിഷയത്തിൽ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. താങ്കൾ എങ്ങനെ നോക്കുന്നു ഒരു യുവജന സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ? നിങ്ങളിവിടെ പറയപ്പെട്ട സഖാഫിയുടെ പ്രസംഗം, അതിൽ ദൃശ്യമാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ തിരക്കിലും യാത്രയിലും മറ്റുമായിരുന്നു. ആ പ്രസംഗത്തെക്കുറിച്ച് കേട്ടറിവും പിന്നെ നിങ്ങളുടെ ഇപ്പോ വാർത്തയുടെ ഭാഗമായി മനസ്സിലാക്കിയതും മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും പറയപ്പെട്ട കാര്യങ്ങൾ ശരിയാണെങ്കിൽ, വാർത്ത ശരിയാണെങ്കിൽ അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഒരിക്കലും ഒരാളും
ആ നിലയിൽ ഇത്തരം വിഷയങ്ങളെ കാണാൻ പാടില്ലാത്തതാണ്. ഇതിൽ എന്തിനാണ് ഇങ്ങനെ മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ സഖാഫിയുടെയോ മറ്റു ചിലരുടെയോ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വേവലാതികളും വരുന്നത് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുന്നു, വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടാവുന്നു. അത് നിയമം അനുശാസിക്കുന്ന നിലയിൽ അന്വേഷണം പുരോഗമിക്കുകയും കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങി നൽകുകയുമാണ് വേണ്ടത്. അതിനു പകരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന വാർത്ത ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തുന്നു, പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ഭീഷണികളും ഉണ്ടാവുന്നു, അതിൽ പല ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഇടപെടുന്നു. വളരെ നിർഭാഗ്യകരമാണ്, അങ്ങേയറ്റം അരോചകം ഉണ്ടാക്കുന്ന വാർത്തകൾ. തീർച്ചയായും അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ, ശ്രീ എം സ്വരാജ്, സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞു താങ്കളുടെ വ്യക്തിപരമായ അസൗകര്യം കൊണ്ടാകാം ഈ വാർത്ത ഒരു പക്ഷേ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലടക്കം വളരെ വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു വിഷയമാണ്. ഒരു യുവജന സംഘടനയാണ്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെയാണ് താങ്കൾ, അതിൽ മറ്റുള്ളവരും പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ, ഒരു പിഞ്ചു കുഞ്ഞിനും അവരുടെ കുടുംബത്തിനും നേരിടുന്ന ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നില്ല? ഒരു വ്യക്തി മാത്രമല്ലല്ലോ ഒരു പ്രസ്ഥാനം. അല്ല, ഇടപെടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗങ്ങളിലെ വലിയ കുതിച്ചുചാട്ടത്തിന് അനുസൃതമായി നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എത്തിച്ചേർന്നിട്ടുള്ള പുരോഗതിയുടെ ഭാഗമായി അതത് വിഷയങ്ങൾ അതത് സമയത്ത് തന്നെ ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സംഘടനയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന യുവജന പ്രസ്ഥാനം. ഇപ്പോ ഈ വാർത്തയുടെ പുതിയൊരു ഡെവലപ്മെന്റ് എന്ന നിലയിലാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും അവിടെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും നിയമപരമായി അവർക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാടാനും എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായും സ്വരാജ്, അത് സ്വാഗതാർഹവുമാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആണ് അന്വേഷണം വേണമെന്ന് ഒരാവശ്യമെങ്കിലും ഉന്നയിച്ചിട്ടുള്ളത്. ഒരു മന്ത്രി, ഒരു സർക്കാരിലെ ഒരു മന്ത്രി ഇടപെട്ട് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഭരണപക്ഷത്തിൽ ചിലർ ഇടപെട്ട് തകിടം മറിക്കാൻ ശ്രമിക്കുന്ന ഒരു കേസ് എന്ന പ്രാധാന്യം പോലും ഉള്ള ഒരു വിഷയത്തിൽ പ്രതിപക്ഷം ഈ നിലപാട് സ്വീകരിച്ചാൽ മതിയോ എന്ന ഒരു സംശയം ഉയരുന്നുണ്ട്. വലിയ ഒരു വോട്ട് ബാങ്ക് ആണ് എന്നതുകൊണ്ട് തന്നെ ആ സമൂഹവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങൾ, അവർ പ്രതിക്കൂട്ടിലാകുന്ന വിഷയങ്ങൾ, അതിൽ ഇടപെടേണ്ട എന്ന ഒരു സമീപനം താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾ പറയാൻ പാടുണ്ടോ? നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണോ? അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നവരാണോ? ഞാൻ സൂചിപ്പിക്കട്ടെ, ഇതിൽ മതമോ വിശ്വാസമോ ഒന്നും കൂട്ടിക്കലർത്തുന്നത് ശരിയല്ല. ഇവിടെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാവുമ്പോൾ അതിൽ നീതി ലഭിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ അതിനെ ഒരിക്കലും മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ കണ്ണാടിയിലൂടെ കാണാൻ ശ്രമിക്കുന്നില്ല. നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ 4 വോട്ട് കുറയുന്നുണ്ടെങ്കിൽ അത് കുറയുന്നതാണ് അഭികാമ്യം എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ. യാതൊരു സംശയവും വേണ്ട, ഈ വിഷയത്തിൽ ആവശ്യമായ ഗൗരവത്തോടെ തന്നെ സമരരംഗത്ത് ഞങ്ങൾ ഉണ്ടാവും. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, അത് തുടരുകയും ചെയ്യും. തീർച്ചയായും. കൊച്ചുകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് പറഞ്ഞോളൂ കൊച്ചുകൃഷ്ണൻ, വളരെ പെട്ടെന്ന് താങ്കളുടെ അഭിപ്രായം. ശ്രീ അഷ്റഫ് കടയ്ക്കൽ, ഇവിടെ അന്ന് സഖാഫി ഈ പ്രസംഗം നടത്തുന്ന സമയത്ത് ഇത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റം, ഭീകരവാദത്തിൽ ഉൾപ്പെടെ അവർ അനുഭവിക്കുന്ന ചില മോശം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമം നടന്നിട്ടുണ്ട്. എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ സംഭാഷണം കേട്ട് മനസ്സിലാക്കി അതിനോട് അനുയോജ്യമായ ഒരു തരത്തിൽ പരാമർശം അവിടെ നടത്തിയതായി അറിഞ്ഞു. അദ്ദേഹം പിന്നീട് അതിനകത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വരെ ഉപയോഗപ്പെടുത്താൻ ശ്രമം നടന്നു ഈ വിഷയത്തെ. അങ്ങനെയൊക്കെ ഈ വിഷയത്തെ കൊണ്ടുപോകാൻ, ഇത് ഇല്ലായ്മ ചെയ്യാൻ ഒരു മത സംഘടനയുടെ നേതാവ് ശ്രമിക്കുന്നത് എത്ര വലിയ അപകടകരമായ സാഹചര്യമാണ്. ഇവിടെ തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടില്ലേ, പിതാക്കന്മാരോ കുട്ടികളെ പീഡിപ്പിക്കുന്ന കാലഘട്ടമാണ് എന്ന് വളരെ സങ്കടത്തോടു കൂടി തന്റെ മകൾക്കുണ്ടായ ദാരുണമായ സംഭവത്തെ സംബന്ധിച്ച് പ്രതികരിച്ച ഒരു പിതാവിനോട് ഉത്തരവാദിത്തപ്പെട്ട ആ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി സംസാരിച്ച ഒരു വാചകമാണ്. യഥാർത്ഥത്തില്
ഇവിടെ ഈ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിലുള്ള മതം മതത്തിന്റെ ദർശനവും ആരാണ് അതിനെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇവിടെ ഉള്ളത്. രണ്ട് വിഷയമാണ്, 4.5 വയസ്സുള്ള ഒരു കുട്ടിക്കുണ്ടായ ദാരുണമായ സംഭവം, അത് നിയമത്തിന്റെ വഴിയെ പോലീസ് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം, അതിനെ തുടർന്ന് അതിനേക്കാൾ പിന്നെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രസംഗമാണ്, 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ്. യഥാർത്ഥത്തിൽ ഈ പിന്നെ 21-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരിക്കുന്ന നമ്മളെയൊക്കെ പ്രവാചകന് മുമ്പ് ഉള്ള ഒരു നൂറ്റാണ്ടിലേക്ക്, അന്ധകാരത്തിന്റെ യുഗം എന്ന് പറയുന്ന ഒരു യുഗത്തിലേക്ക് എടുത്തെറിയുന്ന ഒരു ഒരു അവസ്ഥയാണ് ആ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ. ഇത് മീഡിയകൾ തിരഞ്ഞെടുത്ത് പ്രക്ഷേപണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ നേരത്തെ പറഞ്ഞ എൻ കെ പ്രേമചന്ദ്രന്റെ ബഹുമാനനായ MP പ്രസംഗവും ഇതിന് അദ്ദേഹത്തിന്റെ പ്രസംഗവും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഈ പ്രസംഗവും 40 മിനിറ്റ് വരുന്ന ഈ പ്രസംഗവും അവൈലബിൾ ആണ്. കേരളീയ പൊതുസമൂഹം ഒന്ന് കേൾക്കട്ടെ. കേട്ടിട്ട് ഈ വാദകോലാഹലങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പൊതുജനം, പൊതുസമൂഹം അത് സംബന്ധിച്ച് നിലപാടെടുക്കുമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഒരു എല്ലാവരും ഇതൊന്ന് കേൾക്കട്ടെ. എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? എന്ത് ദുർവിധിയാണ് ഈ സമൂഹത്തിന് സംഭവിച്ചത്? തീർച്ചയായും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണമായി പോലും വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടന്ന വിഷയത്തിൽ പൊതുജനങ്ങളുടെ വിവേകപൂർവ്വമായ ഇടപെടൽ തന്നെ കൊണ്ടാണ് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാതെ പോയതും. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ ചർച്ച തന്നെയാകും ഈ വിഷയം. നാദാപുരം സംഭവത്തിൽ സമൂഹത്തിന്റെ മൗനം ഭയാനകമോ എന്നാണ് വോട്ടർ ടോക്ക് ചർച്ച ചെയ്തത്. ഓൺലൈനിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തിയവരിൽ 92% അതെ എന്ന് പറയുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അഷ്റഫ് കടക്കൽ, എം സ്വരാജ് പെൺകുട്ടിയുടെ അച്ഛൻ, ഒപ്പം തന്നെ ഇബ്രാഹിം നാദാപുരം. വോട്ടർ ടോക്ക് പൂർണ്ണമാകുന്നു. നമസ്കാരം. Talk brought to you in association with